യജ്ഞകർമ്മ ഫലങ്ങൾ. കോമ്പസ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ ആരംഭിച്ച ബിന്ദുവിൽ തിരിച്ചെത്തുന്നത് പോലെ ആരംഭിച്ച ബിന്ദുവിൽ തിരിച്ചെത്തുന്ന പുനർ ആവർത്തന കർമ്മ കാലചക്രമാണ് യജ്ഞം. ഇന്ന് നമ്മൾ സൂര്യോദയം കണ്ട ബിന്ദുവിൽ പിറ്റേന്ന് സൂര്യൻ തിരിച്ചെത്തുന്ന നിമിഷത്തിൽ ഒരു കർമ്മ കാലചക്രം, അതായത് യജ്ഞം, പൂർണ്ണമാകുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങൾ, ചതുർയുഗങ്ങൾ, മന്വന്തരങ്ങൾ എന്നിവയെല്ലാം സൂര്യ ഭഗവാന്റെ വരദാനമായ യജ്ഞകർമ്മ ഫലമാണ്. അനന്ത കോടി യജ്ഞകർമ്മങ്ങളും കർമ്മഫലങ്ങളും നിരീക്ഷിച്ചറിയുന്നതിന് നമുക്ക് അത്യാധുനിക യന്ത്ര സാമഗ്രികൾ ഒന്നും ആവശ്യമില്ല. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം എന്ന ക്രമത്തിൽ പുനർ ആവർത്തിക്കുന്ന ഋതുഭേദ കാലചക്രങ്ങൾ, ജലത്തിൽ വസിക്കുന്ന ജീവജാലങ്ങളുടെ, ജലത്തിലും കരയിലും വസിക്കുന്ന ജീവജാലങ്ങളുടെ, കരയിൽ മാത്രം വസിക്കുന്ന ജീവജാലങ്ങളുടെയെല്ലാം ജനന മരണ പുനർജന്മ കാലചക്രം എന്നിവയെല്ലാം ഭൂമിയിൽ സ്വാഭാവികമായി സഫലമാകുന്ന യജ്ഞകർമ്മങ്ങളാണ്. വൃക്ഷലതാദികളുടെ യജ്ഞകർമ്മഫലമായ ബലമൂലാദികൾ ദാനമായി സ്വീകരിച്ച് ജീവജാലങ്ങളും വൃക്ഷലതാദികളെയും ജീവജാലങ്ങളെയും യജ്ഞകർമ്മഫലത്തെ ആശ്രയിച്ച് മനുഷ്യരും ഭൂമുഖത്ത് ശാശ്വതമായി നിലനിൽക്കുന്നു. ഭാഗവത സപ്താഹ യജ്ഞം, ഗീതാജ്ഞാന യജ്ഞം, ദേവി മഹാത്മ്യ പ്രഭാഷണ യജ്ഞം മുതലായ ജ്ഞാനയജ്ഞങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യത്തിൽ ആരംഭിച്ച പാരായണവും പ്രഭാഷണവും വ്യാഖ്യാനവും ഗ്രന്ഥ അവസാനം വരെ മുന്നോട്ട് നയിച്ച് മാഹാത്മ്യത്തിൽ, അതായത് ആരംഭിച്ച ബിന്ദുവിൽ ഉപസംഹരിക്കുക യജ്ഞകർമ്മവും യജ്ഞവേദിയിൽ പങ്കെടുത്തവർ സ്വാധീനമാക്കിയ ആധ്യാത്മിക ജ്ഞാനം, അവരുടെ അനുഭവ പരമ്പരകൾ എന്നിവയെല്ലാം ജ്ഞാനയജ്ഞ കർമ്മഫലവുമായി പരിണമിക്കുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ദേഹാന്തരപ്രാപ്തി അഥവാ മരണം, പുനർജന്മം എന്ന ക്രമത്തിലോ ഇതിനിടയിൽ എപ്പോൾ ഏതെങ്കിലും വിധത്തിൽ മരണം സംഭവിച്ചുവോ അപ്പോഴും ആത്മാംശം പുനർജനിച്ച നിമിഷത്തിൽ ഒരു യജ്ഞകർമ്മ കാലചക്രം പൂർണ്ണത പ്രാപിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിത്തീരുന്ന ജനന മരണ കാലചക്രവും സ്വാഭാവികമായി സഫലമാകുന്ന യജ്ഞകർമ്മ ഫലമാണ്. ജീവിതം ഊർജ്ജഗതി പ്രാപിച്ച് സർവസ്വപ്നം ജന്മവും സഫലമാക്കുന്നതിനും ജീവിതം അധോഗതി പ്രാപിച്ച് കുലവംശനാശം സംഭവിക്കുന്നതിനും പല തലമുറ പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. വ്യത്യസ്ത ജീവിത നിലവാരം ശാശ്വതമായി ഭൂമുഖത്ത് നിലനിൽക്കുന്നതിന് മൂല കാരണം ഇതത്രേ. ഭൗതികശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ആദ്യശ്വാസം മുതൽ അന്ത്യശ്വാസം വരെയുള്ള ജീവിതകാലത്തെ മാത്രമേ സ്വാധീനിക്കാൻ സാധ്യമാകൂ. അതോടൊപ്പം തത്വശാസ്ത്ര പിൻബലം കൂടി ലഭിച്ചാൽ ജന്മസാക്ഷാത്കാരം വരെ പ്രാണരക്ഷ ചെയ്യുന്നതിന് അവസരങ്ങൾ സ്വാഭാവികമായി വന്നു ചേരും എന്നാണ് മഹാത്മാക്കൾ ഏകസ്വരത്തിൽ പ്രവചിച്ചത്, ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സമസ്ത കർമ്മങ്ങളുടെയും കർമ്മഫലം ജഗദീശൻ നിക്ഷേപിച്ചത് കർമ്മത്തിൽ എന്നാണ് മഹാത്മാക്കളുടെ ദർശനം. അതിനാൽ വിശ്വം നിലനിൽക്കുന്ന കാലമത്രയും നിർവഹിച്ച കർമ്മം അപൂർണം എങ്കിൽ കർമ്മഫലവും അപൂർണം ആയിരിക്കും, പൂർണ്ണം എങ്കിൽ കർമ്മഫലവും പൂർണ്ണം ആയിരിക്കും, പരിപൂർണം എങ്കിൽ കർമ്മഫലവും പരിപൂർണം ആയിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.